ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. സ്നാപകന്റെ ശിഷ്യന്മാർ. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവരോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. യഹോവേ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, രാത്രികാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു, സുഖകരമായ ഉറക്കം തന്നു, സന്തോഷത്തോടുകൂടി ഉണരുവാൻ അവിടുന്ന് ഭാഗ്യം നൽകി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളുടെ ജീവിതയാത്ര സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി തുടരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെ അപ്പാടെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വാണരുളുന്ന ദൈവമേ, ഞങ്ങൾ പറയാതെ ഞങ്ങളുടെ ഹൃദയ വിചാരം അവിടുന്ന് അറിയുന്നു. എൻ്റെ അപ്പ, അവിടുന്ന് ഞങ്ങളെ നടത്തണമേ. കൂരിരൽ താഴ്വരയിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നിത്യപ്രകാശമായി അവിടുന്ന് കടന്നു വരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ എൻ്റെ വലതു കരത്ത് പിടിച്ചിരിക്കുന്നു. കർത്താവേ, ഇമ്പകരമായ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ ഓരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. എൻ്റെ അപ്പ, അവിടുന്നല്ലാതെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ മറ്റാരുമില്ല. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കിടക്കയ്ക്കരികിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു പിതാവ്, ഞങ്ങൾ ഉണരുമ്പോൾ ഞങ്ങളെ മാറോടണച്ച് ദൈവമേ സന്തോഷിപ്പിക്കുന്ന പിതാവാം ദൈവം, ഞങ്ങളുടെ കൂടെ നടക്കുന്ന ദൈവം. കർത്താവേ, ഞങ്ങളുടെ വിചാരങ്ങളെയും നിലവുകളെയും പരിശോധിക്കുന്ന ദൈവം. എൻ്റെ അപ്പ, അങ്ങയെ മറച്ചുകൊണ്ട് ഞങ്ങൾക്കാർക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല. ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കട്ടെ. ഞങ്ങൾ അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും എൻ്റെ മുമ്പാകെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ദോഷികളും പാപികളുമാണ് ഞങ്ങളെന്ന് സമ്മതിക്കുന്നു. എങ്കിലൊരു മക്കളോടെന്ന പോലെ പിതാവിൻ്റെ വാത്സല്യം ഞങ്ങൾക്ക് നൽകുന്ന ദൈവമേ, അങ്ങയെ അന്തരാത്മാവിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യത്തിലും ആത്മാവിലും അങ്ങയെ ആരാധിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. കർത്താവേ, മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന സർവശക്തനായ ദൈവമേ, നിന്നോട് ചേർന്ന് അടിയങ്ങളെ ജീവിക്കട്ടെ. ഇന്ന ദിവസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ വഴിയും വാതിലും തുറന്നു തരുവാൻ അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾക്ക് മുമ്പേ ദൂതനെ അയച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുവാൻ ഒരു സത്യദൈവം ഇന്നും ജീവിക്കുന്നു. ഏകരക്ഷകനായ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവമേ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി അടിയങ്ങൾ ജീവിക്കട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ യേശു 12 ശിഷ്യന്മാർക്ക്
നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, കർത്താവേ, സ്നാപക യോഹന്നാൻ നന്നായിട്ടറിയാം ഇത് ക്രിസ്തുവാണ് മെസ്സിഹായാണെന്ന്. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ സംശയിച്ചത് കണ്ടിട്ട് യോഹന്നാനെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് നേരിൽ ചോദിച്ച് വിവരങ്ങൾ അറിയുവാൻ യോഹന്നാൻ അയക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ വചനത്തിൻ്റെ ആന്തരാർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുന്ന് മെസ്സിഹായാണെന്ന് സ്നാപക യോഹന്നാൻ സ്നാന സമയത്ത് തിരിച്ചറിഞ്ഞുവെന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. എന്നാൽ ശിഷ്യന്മാർ സംശയിക്കുന്നു. ആ സംശയം നേരിട്ട് തിരുത്തുവാൻ വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് നേരിട്ട് പോയി ചോദിക്കുവാൻ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്ന യോഹന്നാൻ. കർത്താവേ, ഈ ശിഷ്യന്മാരുടെ സ്ഥാനത്താണ് പലപ്പോഴും ഞങ്ങളും. നീ ക്രിസ്തുവാണെന്നറിയാമെങ്കിൽ പോലും കർത്താവേ, സംശയത്തോടുകൂടി ക്രിസ്തുവിനെ കാണുന്ന അനുഭവം ദൈവമേ ഞങ്ങളെല്ലാവരിലും ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക എന്ന് യേശു പറഞ്ഞു. ക്രിസ്തു എന്തൊക്കെ ചെയ്തുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇതറിഞ്ഞിരിക്കെ തന്നെ കർത്താവേ, ഞങ്ങൾ വീണ്ടും ക്രിസ്തുവിനെ സംശയിക്കുന്ന മക്കളായിട്ട് മാറുന്നു. അവിടുന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു ദൈവമാരെന്നറിയുവാൻ ദൈവമേ ഞങ്ങളും ആഗ്രഹിക്കുന്നു. മുടന്തന്മാർ നടക്കുന്നു, അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബദിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. കർത്താവേ, ഇവയൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളാണെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംശയിക്കുന്ന ഞങ്ങളുടെ മനോഭാവത്തെ അവിടുന്ന് മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ കർത്താവേ. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ നേരിട്ട് പോയി ക്രിസ്തുവിനോട് ചോദിക്കുന്നത് പോലെ പലപ്പോഴും ദൈവമേ വചനത്തിൻ്റെ മുമ്പിൽ വചനം പഠിച്ച് ഹൃദയത്തിൽ ഞങ്ങൾ സ്വീകരിക്കുമ്പോഴും ചിലപ്പോൾ ഈ ശിഷ്യന്മാരുടെ മനോഭാവത്തിൽ ഞങ്ങൾ കടന്നു പോകും. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, കരുണ തോന്നണേ കർത്താവേ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും ദുഃഖത്തിന് പകരം ആനന്ദതയിലും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് വചനത്തിലൂടെ പ്രവചനത്തിലൂടെ കർത്താവിനെ പറ്റി പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അവിടുന്ന് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, അന്ധകാരത്തിലിരിക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ചു, ദൈവമാരെന്നറിയുവാൻ ഉൾക്കണ്ണുകൾ തുറന്നു കൊടുത്തു, പാപങ്ങളെ ക്ഷമിക്കുവാൻ ക്ഷമിച്ച് അവരെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. കർത്താവേ, ഇവയൊക്കെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും വിശ്വസിക്കുവാൻ കഴിയാത്തവരായ ശിഷ്യന്മാരെ, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരെ ഞങ്ങൾ കാണുന്നു. നേരിൽ കണ്ട് അവർ വിശ്വസിക്കുന്നു, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എന്ന് കർത്താവ് പറയുന്നു. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകരക്ഷകനായ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചു, ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നു, ഞങ്ങൾക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി, ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എൻ്റെ തമ്പുരാൻ രണ്ടാമത് വരും, പേർ ചൊല്ലി വിളിക്കും, അന്ന് നിത്യതയിൽ ഞങ്ങൾ ആനന്ദിക്കും. അതുവരെയും ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കുടുംബ ബന്ധങ്ങൾ, സമൂഹ ബന്ധങ്ങളൊക്കെയും ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് നിത്യതയിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ പിതാവാൻ ദൈവത്തെ വിശ്വസിച്ചതുപോലെ ഞങ്ങൾക്കും വിശ്വസിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമേൻ.